പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിനൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് സാമ്യ സുരക്ഷാ പെൻഷൻ മുതൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ജനക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ഒരു വലിയ തിരിച്ചടി, അതല്ലെങ്കിൽ സർക്കാരിൻ്റെ മുന്നിൽ ഇനി മറ്റൊരു മാർഗമില്ലാത്ത രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരു സാഹചര്യം, അതിന് തുടക്കം കുറിക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. അതായത്, കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഇടക്കാല ഉത്തരവ് തേടിക്കൊണ്ട് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസ് ഇന്ന് പരിഗണിക്കുകയും അടുത്ത മാസം 13 മാറ്റിവെക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ അപേക്ഷയിൽ കേന്ദ്രത്തിൽ നിന്നും മറുപടിയും സുപ്രീം കോടതി തേടിയിട്ടുണ്ട്. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ കേരളത്തിൻ്റെ ഹർജി നിലനിൽക്കില്ല എന്ന വാദമാണ് കേന്ദ്രം പ്രധാനമായിട്ടും ഉന്നയിച്ചത്. കേരളം പറയുന്ന തരത്തിൽ യാതൊരുവിധ അടിയന്തര സാഹചര്യവുമില്ല എന്ന് കേന്ദ്ര സർക്കാർ എന്ന ഉത്തരവാദിത്തത്തിലാണ് പറയുന്നത് എന്നും AG സുപ്രീം കോടതിയെ അറിയിച്ചു. ഇടക്കാല ഉത്തരവ് തേടിയുള്ള ഹർജി പരിഗണിക്കേണ്ടതില്ല എന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്തിൻ്റെ പരാജയം മറച്ചുവെക്കാനുള്ള നീക്കമാണിതെന്നും ദേശീയ സാമ്പത്തിക നയം അനുസരിച്ചാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് എന്നും ബജറ്റുമായി ബന്ധമുള്ള വിഷയമല്ല എന്നും AG സുപ്രീം കോടതിയിൽ പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങൾക്കില്ലാത്ത പ്രശ്നമാണ് കേരളം ഉന്നയിക്കുന്നത് എന്നും കേന്ദ്രം വാദിച്ചു. തുടർന്നാണ് കേസ് അടുത്ത മാസത്തേക്ക് മാറ്റിവച്ചിരിക്കുന്നത്. കേരളം ഇപ്പോൾ നൽകിയ അപേക്ഷയിൽ കേന്ദ്രത്തിന്റെ മറുപടിയും സുപ്രീം കോടതി തേടിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, ഇനി കേരളത്തിന് കടമെടുക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത്രമാത്രം സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ്. നിത്യ ചെലവുകൾക്ക് പോലും വകയില്ലാതെ ട്രഷറികൾ അടഞ്ഞുകിടക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രം പൂട്ടിയിരിക്കുന്ന ഈ ഒരു അധികാരം ഇനി തുറക്കാൻ സുപ്രീം കോടതിക്ക് മാത്രമേ അനുവാദമുള്ളൂ. സുപ്രീം കോടതി കനിഞ്ഞില്ല എങ്കിൽ, ഒരുപക്ഷെ കേന്ദ്രം ശക്തമായി കണക്കുകൾ ബോധിപ്പിച്ചുകൊണ്ട് ഇതിനെ എതിർക്കപ്പെടുകയാണ് എങ്കിൽ, സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിൽ നിന്നൊരു അനുകൂല വിധി ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. അങ്ങനെയാണ് എങ്കിൽ 5 മുടങ്ങിക്കിടക്കുന്ന സാമ്യ സുരക്ഷാ പെൻഷനുണ്ട്. അത്തരത്തിൽ നിരവധി ക്ഷേമ പദ്ധതികളും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കയറാൻ സാധിക്കാതെ കേരളം ഇരുട്ടിൽ തപ്പുന്ന സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും ദൂരത്തിന് കാര്യമായ കുറവില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. നവകേരള യാത്ര കഴിഞ്ഞ സമയത്ത് കാര്യമായി എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്ന് കൃത്യമായി മറുപടി പറയാൻ സർക്കാരിന് സാധിക്കുന്നില്ല. ആ ഒരു യാത്ര കാരണമായിരിക്കാം ഒരുപക്ഷെ സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ 5 മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം കോടിക്കണക്കിന് രൂപയാണ് അതിലേക്ക് കണ്ടെത്തേണ്ടി വന്നത്. ഇതിലൂടെ ജനങ്ങളുടെ പരാതി തീർപ്പ് കൽപ്പിച്ചു എന്ന് ചോദിച്ചാൽ, അതല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലേക്ക്, പഞ്ചായത്ത് സെക്രട്ടറിക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് അയച്ചു നൽകിയിട്ടുണ്ട് എന്നൊക്കെ മറുപടി ലഭിച്ചു. അതിൽ സംതൃപ്തി അടയുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പഞ്ചായത്ത് സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസർക്കുമൊക്കെ കൊടുത്തിട്ടും പരാതി കൊടുത്തിട്ടും നടപടിയില്ലാത്ത കാര്യമാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കുന്നത്. നേരിട്ട് എന്ന് പറയുന്നത് തെറ്റാണ് എങ്കിൽ പോലും ആ ഒരു സദസ്സിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇവിടെയും കാര്യമായ പരിഹാരം ഉണ്ടാകുന്നില്ല. പക്ഷെ കോടിക്കണക്കിന് രൂപ കട്ടുമുടിച്ചു, അതല്ലെങ്കിൽ അതിലൂടെ നഷ്ടപ്പെടുത്തി എന്നുള്ളതൊരു സത്യമാണ്. ഇപ്പോൾ തന്നെ ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അതായത്, കേരളീയം പരിപാടിക്ക് 10 രൂപ അനുവദിച്ച് ധനവകുപ്പ് ടൂറിസം വകുപ്പിന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ഉത്തരവിറക്കിയെന്ന്. നിലവിലുള്ള ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിക്കൊണ്ടാണ് ഈ തുക നൽകിയത്. നേരത്തെ 27 രൂപ ഇതിന് അനുവദിച്ചിരുന്നു. ബാക്കി തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ സാധിക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇതിലൊന്നും ഒരു വ്യക്തതയില്ല. ഇപ്പോൾ 10 രൂപ കൂടി ഇതിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലനിൽക്കുന്ന ട്രഷറി നിയന്ത്രണമൊക്കെ മറികടന്നുകൊണ്ടാണ് ഇങ്ങനെ തുക അനുവദിച്ചിരിക്കുന്നത്. ഒരു കാര്യം സർക്കാർ വ്യക്തമായി മനസ്സിലാക്കേണ്ട സാഹചര്യമുണ്ട്. അതായത്, സാമൂഹ്യസുരക്ഷാ പെൻഷൻ പോലെയുള്ള പദ്ധതികൾ ഇവിടെ തടസ്സപ്പെടുമ്പോൾ അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇപ്പോൾ ഇവരുടെയൊക്കെ ചോദ്യം, എന്ന് ഈ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ്. ഏകദേശം 8000 രൂപയോളമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനുള്ളത്. ഇതെന്ന് വിതരണം ചെയ്യുമെന്നതിനെ കുറിച്ച് കൃത്യമായ മറുപടി ഇപ്പോഴും സർക്കാർ പറയുന്നില്ല. ഒരുപക്ഷെ സുപ്രീം കോടതി ഇടക്കാല ഈ ഒരു ഹർജി പരിഗണിച്ചിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ അതിൽ ഒരു അനുകൂല ഉത്തരവുണ്ടായെങ്കിൽ, സ്വാഭാവികമായിട്ടും ഇതിലൂടെ ഒരു വലിയ കടമെടുപ്പും അതിലൂടെ 1-2 പെൻഷൻ വിതരണം ചെയ്യാനുള്ള സാധ്യത തെളിഞ്ഞിരുന്നു. ഇപ്പോൾ അതുകൂടി അടഞ്ഞുകിടക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണുക തന്നെ വേണം.